അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഒരു നാടൻ റോസിനെ പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് റെഡാണ്. പിന്നെ 5 ഇതളുള്ള ഒരു റോസാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തീരെ നൈസ് കമ്പുകളാണ് കേട്ടോ. പിന്നെ 3 ലീഫായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. തീരെ നൈസ് എന്ന് പറഞ്ഞാൽ വേറെ റോസുകളൊന്നും ഞാൻ ഇതുപോലത്തെ കമ്പുള്ള റോസ് കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പ് നമ്മൾ എങ്ങനെ എവിടെ വെറുതെ ഇട്ടാലും അത് കിളിച്ചതിന് വേരുകയും പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള പൂവാണ്. അപ്പോഴാണ് ഇതിന് നല്ല റെഡ് കളർ വരുന്നത് കേട്ടോ, ഡാർക്ക് കളറായിട്ട് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഞാനൊരു കമ്പ് ഇത് പൂൺ ചെയ്തപ്പോൾ അത് വെറുതെ ഒന്ന് കുത്തിവെച്ചതാണ്. അതവിടെ കിളിച്ചു, അടുത്തതും വെറുതെ കുത്തിവെച്ചു, അതും കിളിച്ചു. ഇതിപ്പോൾ 1 ദിവസമായിട്ടുള്ള പൂവാണ്. അപ്പോൾ അത്ര കളറായിട്ടില്ല. നല്ല മണമാണ് കേട്ടോ ഇതിന്, നല്ല മണമുള്ള ഒരു റോസ് കൂടെയാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളോ അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. എപ്പോഴും പൂവുണ്ടാകും, ഒറ്റ ഒറ്റ പൂവായിട്ട് എപ്പോഴും പൂവുണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ആട്ടിൻകാഷ് കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും പൂവാട്ടോ. അപ്പോൾ വേറെ വല്ല വളമൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ആട്ടിൻകാഷ് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 5-6 വർഷമായിട്ടുള്ള ഒരു മരമാണ്. ഇതങ്ങനെ പെട്ടെന്ന് വലുതാവുന്ന ടൈപ്പും അല്ല കേട്ടോ. നമ്മൾ ചെറിയൊരു ചട്ടിയിൽ വെച്ചാലും ഇതങ്ങനെ ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് പരിചരണം ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ വേറെ ചട്ടിയിൽ വെറുതെ കുത്തിവെച്ചതാണ് കേട്ടോ. അത് കണ്ടോ, കുഞ്ഞ് ഒരു കമ്പ്, ചെറിയൊരു കമ്പ് വെച്ചതാണ്. അതിനകത്ത് കണ്ടോ പൂവുണ്ടോ. അതുപോലെ അടുത്തൊരു കുഞ്ഞൊരു കമ്പ് വെക്കുന്ന അതിനകത്ത് മൊട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.